ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മുടെ നമ്മുടെ കുടുംബം മുസ്ലിം കുടുംബങ്ങളൊക്കെ വല്ലാതെ കൂടുന്നുണ്ട്. ഇസ്ലാമികമാണോ? ഒരു കുഞ്ഞിന്റെ ജനനം ഇന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഡിസംബർ 23 കുട്ടി ജനിച്ചു, ആ ദിവസം വന്നപ്പോ നമ്മൾ ആ കുട്ടിയുടെ ജനനം, ആ കുട്ടി ഒരു വലിയാണെങ്കിൽ തരക്കേടില്ല, അതൊരു നബിയാണെങ്കിൽ തരക്കേടില്ല, അതൊരു സ്വാലിഹാണെങ്കിൽ ആ നന്മയുടെയും സ്വലാഹിന്റെയും ഓർമ്മയാണ് നമ്മൾ പുതുക്കുന്നത്. ഇതൊന്നല്ല, ജനിച്ചു നമുക്ക് ഇത്ര വയസ്സായി എന്നപ്പോ പറയണില്ല. നമ്മളൊക്കെ ബർത്ത്ഡേ, വാപ്പാന്റെ ബർത്ത്ഡേ മക്കൾ ആഘോഷിക്കുന്നു, വാപ്പാക്ക് ബർത്ത്ഡേ കേക്കും കൊണ്ടുവന്ന് വരുന്നുണ്ട് അല്ലെ. വയസ്സൊന്ന് കഴിഞ്ഞു, മരണത്തിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ പോവാ, നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ ആചാരം നമ്മുടേതാണോ? ഇസ്ലാമിലേക്ക് അതിന് ഒരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്. വെറുതെ ഒരു കുട്ടിന്റെ ജനനം കണ്ട് ആഘോഷിക്കുക, എന്താ അതിൽ എന്തിരിക്കുന്നു? ദീനിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ വയസ്സുകൾ ആ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട സംഗതിയാണ്. കുറച്ചവനെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു? ഒരു കുട്ടിക്ക് 10 വയസ്സായി, 50 വയസ്സായി, ആ കുട്ടി മോൾ എന്ത് പഠിച്ചു? 10 വയസ്സുകൊണ്ട് ഇത്രയും വർഷം മോള് ഖുർആൻ ഓതാൻ പഠിച്ച്, എത്ര സൂറത്തുകൾ മനഃപ്പാഠമാക്കി, അങ്ങനെ ഒരു ഒരു അസസ്മെന്റ് നടക്കുക. അതൊന്നുമില്ല, വെറുതെ കേക്ക് മുറിച്ച് ആഘോഷിച്ച് ആളുകളെ വിളിച്ച് വെറുതെ കാശ് ചെലവാക്കി, എന്തിനാണ്? ദീനിന്റെ പുറത്താണ് പിശാച്ച് ജയ്യ. അതൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഒരു നമ്മളൊക്കെ ഒരു ലോകം തിരിയാത്ത ആൾക്കാരാണോ എന്ന് മറ്റുള്ളവർ വിചാരിച്ചേക്കും. അതുകൊണ്ട് നമ്മളും പറയാ, കുട്ടിന്റെ ബർത്ത്ഡേ ഉണ്ടോ, നിങ്ങളൊക്കെ വരണം, ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തേക്ക സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും. സുബ്ഹാനല്ലാഹ്. സയ്യന ലഹും ഷൈത്താനു അഅമാലഹും. പിശാച് ഇതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് മനുഷ്യർക്ക് ഇങ്ങനെ ഭംഗിയാക്കി കൊടുക്കുകയാണ്. നമ്മൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ എന്ത് എത്രയെല്ലാം സംഗതികൾ? അല്ലാഹുവിനോട് പറയാൻ പടച്ചവനെ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലം ദാലീൻ, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ, നിന്റെ മുഅ്മിനീങ്ങളും സ്വാലിഹീങ്ങളുമായ ഇബാദുകൾ പോയ ആ വഴിയിലേക്ക് ഞങ്ങൾക്ക് ഹിദായത്ത് തരയണമേ എന്ന ഒരൊറ്റ ദുആഇന് വേണ്ടിയാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അഞ്ച് ആയത്തുകൾ പറഞ്ഞ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ആ രണ്ട് ആയത്തുകൾ കൂടെ പറയുന്ന ദുആഇന്റെ മുന്നൊരുക്കമാണ് ആദ്യത്തെ അഞ്ച് ആയത്തുകൾ. അല്ലാഹുവേ ഞങ്ങൾക്ക് സന്മാർഗം തരയണമേ. ആരുടേത്? നീ നിഅമത്ത് ചെയ്തവരുടേത്, നിന്റെ തെറ്റ് സമ്പാദിച്ചവരുടെ ഞങ്ങൾക്ക് വേണ്ട, നിന്റെ കോപം സമ്പാദിച്ചവർ. അതിന്റെ ഉദ്ദേശം തന്നെ ജൂതന്മാരാൻ ക്രിസ്ത്യാനികളാണെന്ന് അവർ മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ ദേഷ്യം കിട്ടിയവരുടെ മാർഗം വേണ്ട റബ്ബേ, ഞങ്ങൾക്ക് നീ സ്വാലിഹീങ്ങളുടെ മാർഗം തരണം. ഇത് പറഞ്ഞിട്ടാ ഖുർആൻ തുടങ്ങിയത് അല്ലേ? സൂറത്തുൽ ബഖറയുടെ തുടങ്ങിയത് ذلك الكتاب لا ريب فيه هدى للمتقين ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ്. ആരാണ് മുത്തഖീങ്ങൾ? ലദീന യുഖീനൂന ബിൽഗൈബി വയഖീമൂന الصلاه ومما رزقناهم ينفقون والذين يؤمنون بما انزل اليك وما انزل من قبلك وبالاخره هم يوقنون ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം. ഇതല്ലാഹുവിന്റെ ഹുദയാൻ സന്മാർഗമാണെന്ന് ഖുർആൻ മുഴുവനങ്ങട്ട് ഓതിക്കഴിഞ്ഞ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, അല്ലാഹുവേ കൗൽ തരയണമേ, മിൻ ഷർരി മാ ഖലഖ്, നീ പടച്ച ഷർറുകളിൽ നിന്ന്, മിൻ ഷർരി വാസിഖിൻ ഇദാ വഖബ്, രാത്രിയിൽ സംഭവിക്കുന്ന ഷർറുകളിൽ നിന്ന്, വമിൻ ഷർരി നഫാത്താത്തി ഫിൽ ഉഖദ്, സിഹ്ർ ചെയ്യുന്നവരുടെ ഷർറിൽ നിന്ന്, വമിൻ ഷർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയക്കാരുടെ ഷർറിൽ നിന്ന് കാവൽ തരയണമേ. അടുത്ത സൂറത്തിൽ ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, ജനങ്ങളുടെ രക്ഷിതാവായവനെ, മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവായവനെ, ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധ്യനായ പടച്ചവനെ, നിന്നോട് കാവൽ ചോദിക്കുന്നു. എന്താ വിഷയം? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സുകളിലുള്ള ഈമാനിനെ ഇളക്കാനും സംശയമുണ്ടാക്കാനും വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിൽ നിന്ന് കാവൽ തരണം. الذي يوسوس في صدور الناس من الجنة والناس
മനുഷ്യരിലും ജിന്നുകളിലും ഉള്ള പിശാചുക്കളിൽ നിന്ന് കാവൽ തരയണമേ. ഒരു ദുആയാണ് ഖുർആൻ അവസാനിക്കുന്നത്. ദുആയാണ് ഖുർആൻ തുടങ്ങിയതും. ദുആയാണ് തുടങ്ങിയപ്പം പറഞ്ഞു സന്മാർഗം തരണം. ഇത് ഫുൾ ഖുർആൻ മുഴുവനും സന്മാർഗം അവസാനിക്കാൻ പഠിച്ചവനെ ഇതൊക്കെയാണ് സന്മാർഗം എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ പിശാചെന്നെ പഴപ്പിക്കും, വസ്വാസം ഉണ്ടാക്കും. ഖുർആൻ ഹക്കാണെന്നറിയാം, എന്റെ ആഖിറം ഹക്കാണെന്നറിയാം, പക്ഷേ എനിക്ക് സംശയങ്ങൾ ഇട്ടുതരും. അല്ലാഹുവേ അവന്റെ വസ്വാസം കാക്കണം. എന്തൊരു ബന്ധമാണ് ഖുർആനിന്റെ തുടക്കവും അവസാനവും തമ്മിൽ. ഹിദായത്ത് ചോദിച്ചു, പഠിച്ചവനെ ഹിദായത്ത് കിട്ടാൻ തടസ്സം വരെ പിശാചായിരിക്കും, വസ്വാസം ഉണ്ടാക്കും. വസ്വാസിനർത്ഥം ഒന്നുണ്ടാക്കുന്നു, നാലുവട്ടം ഏഴുവട്ടം കഴിഞ്ഞ് അത് മാത്രമല്ല വസ്വാസം. അത് വസ്വാസിന്റെ നമ്മൾ പറയുന്ന മനസ്സിലാക്കിയ ഒരു വസ്വാസിന്റെ ഒരു രീതിയാണ്. ഇവിടെ പറഞ്ഞ വസ്വാസ് അതല്ല. ഈമാനിൽ സംശയം ഉണ്ടാക്കും, സംശയം ഉണ്ടാക്കും, വെറുതെ സംശയം ഉണ്ടാക്കും. അള്ളാഹുവിനെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, ആഖിറത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടാക്കുക, മരണാനന്തര ജീവിതത്തെ കുറിച്ച് സംശയം വരിക, നമ്മുടെ അഖീദയെ സംബന്ധിച്ച് സംശയം വരിക, കഴിഞ്ഞില്ലേ ഫൗണ്ടേഷൻ.